ഇരുപത് വയസ്സ് പ്രായം. ഖദീജ ബീവിക്ക് വല്ലാത്ത ക്ഷീണം. ഖദീജ ബീവിയുടെ മുമ്പിൽ വന്നുകൊണ്ട് ഫാത്തിമ മകള് നോക്കുമ്പോ, ഇപ്പൊ ഹജ്ജിന് പോകുമ്പോ പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ നിങ്ങൾ ഉംറക്ക് പോകുമ്പോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിയുടെ മക്ക പുറപ്പെട്ട പാട് ഖദീജ ബീവിയുടെ കബറിടമുണ്ട്. ഖദീജ ബീവി ദുഃഖത്തിന്റെ, ഖദീജ ബീവി സങ്കടത്തിന്റെ, ജീവിത വിശുദ്ധിയുടെ മനോഹര രൂപം പോലെ ഖദീജ റളിയല്ലാഹു തആല അൻഹ ആ ഖദീജയുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു ദിവസം ഉമ്മയോട് മകളായ ഫാത്തിമ ചോദിച്ചു, ഉമ്മ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും എത്ര കഠിനമാണ്, വല്ലാത്ത ഒരു കുടുംബമല്ലേ ആ കുടുംബം, ആരാണ് ആ കുടുംബത്തിന്റെ നായകൻ, ആരാണ് ആ കുടുംബത്തിന്റെ നാഥൻ, ആ കുടുംബത്തിന്റെ നാഥൻ ജിബ്രീലിന്റെ ഉറ്റ തോഴനല്ലയോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആഫാഖ് തേരാ സാമൈ സായിസ് ജിബ്രീലേ അമീ. നബിയെ, പ്രപഞ്ചത്തോട് മുഴുവൻ പ്രസംഗിക്കാൻ അങ്ങ് എഴുന്നേറ്റ് നിന്നാൽ അങ്ങയുടെ അസിസ്റ്റന്റായ സേവകൻ റൂഹുൽ അമീനായ മലക് ജിബ്രീലാണ് നബിയെ അലൈഹി സ്വലാത്തു വസ്സലാം. ഖദീജ ബീവിയുടെ മുമ്പിൽ വന്നിട്ട് മകള് ചോദിച്ചു, ഉമ്മ കഷ്ടപ്പാട്. ഖദീജ ബീവി പറഞ്ഞ മറുപടി പ്രകാരമാണ്, മോളെ, ലോകത്തിലെ ഏറ്റവും ബഹുമാനപ്പെട്ട, ഏറ്റവും ഉത്കൃഷ്ടരിൽ ഉത്കൃഷ്ടനായ ഒരു മനുഷ്യനെയാണ്, അള്ളാഹുവിന്റെ തിരുദൂതരെയാണ് എനിക്ക് ഭർത്താവായിട്ടും നിനക്ക് പിതാവായിട്ടും കിട്ടിയിട്ടുള്ളത്. മോളെ, ഇത് അനുഗ്രഹമാണ് ഈ കഷ്ടപ്പാടുകൾ. എന്റെ ഭർത്താവ് ആരാണ്, നിന്റെ പിതാവ് ആരാണ് ഫാത്തിമ? അത് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ഖദീജ ബീവിയെ കെട്ടിച്ചയക്കുന്നതിന് മുമ്പ് മക്കത്ത് പാർത്തിരുന്ന കാലത്ത് ഖദീജ ബീവി ഉമ്മയുടെ കോന്തല പിടിച്ച് കരഞ്ഞു പറയുമായിരുന്നത്രേ, ഞാൻ എന്ത് പറഞ്ഞാലും ഉമ്മയെ പിരിയൂല, ഞാൻ എന്റെ ഉമ്മയെ പിരിഞ്ഞു പോകൂല, എന്നെ കെട്ടിച്ചയക്കരുത്, ഞാൻ ഉമ്മയുടെ കോന്തല വിട്ടുപോകൂല. അങ്ങനെ പറഞ്ഞ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹായുടെ ജീവിതം അധികം മുന്നോട്ട് പോകുന്നതിന് മുമ്പ് 70 വയസ്സ് പ്രായമെത്തിയ അവശതയിലും പ്രയാസത്തിലും എത്തിയ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുടെ പത്നിയായ ഖദീജ ബീവി ലോകത്തോട് പട പറഞ്ഞു, ഒന്നുകൂടി ഫാത്തിമ ഒറ്റപ്പെട്ടു. മനസ്സിലാക്കണം, ായ ഖദീജയുടെ സ്ഥാനത്തേക്ക് ആയിഷ കടന്നു വന്നിരിക്കുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ആയിഷയുടെ മുമ്പിൽ വെച്ച് പരിശുദ്ധ നബി പ്രശംസിക്കുമായിരുന്ന ഖദീജ, എന്റെ ഖദീജ, എന്റെ ഖദീജ എന്ന് പറയുന്നതിനിടയിൽ ഒരു ദിവസം പരിശുദ്ധ റസൂലിനോട് ആയിഷ ബീവി പറഞ്ഞു, ഇപ്പോഴും നിങ്ങൾക്ക് ഖദീജയെ പറ്റിയേ പറയാനുള്ളോ? പല്ലുപോയ മോണയുള്ള ഖദീജയല്ലാതെ വേറെ ആരുമില്ലേ എന്ന് ഒരു ഘട്ടത്തിൽ ആയിഷ ബീവി അങ്ങ് അറിയാതെ ചോദിച്ചു പോയി. മുഖമങ്ങ് കോപം കൊണ്ട് ചുവന്ന് തുടുത്ത് രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീർ വാർത്ത് ആയിഷയുടെ മുറിയിൽ നിന്നും വീട്ടിൽ നിന്നും പ്രതിഷേധം പ്രകടിപ്പിച്ച് തന്റെ ഖദീജയോടുള്ള സ്നേഹവുമായി ഇറങ്ങി പുറത്തേക്ക് നടന്നു. നബീ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം